കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും ചിൽഡ്രൻസ് ഫെലോഷിപ്പിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ദൈവം എത്ര അത്യുന്നതനാണ്, അതേപോലെ നമ്മളെ കാക്കുന്നു, പരിപാലിക്കുന്നു, എന്തെല്ലാം നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നു. അത് ആ ദൈവത്തെ പുകഴ്ത്തുന്ന ഒരു ഗാനം നമുക്ക് പഠിക്കാം. ഹലോ കൂട്ടുകാരെ, നമുക്കൊരു പാട്ട് പഠിച്ചാലോ? പാഠപുസ്തകത്തിലെ ജി കേങ്കിൽ എഴുതിയൊരു പാട്ടാണ് നാടി പഠിപ്പിക്കാൻ പോകുന്നത്. ചില കൂട്ടുകാർക്കൊക്കെ അറിയായിരിക്കും, അറിയാൻ പറ്റാത്തവരും കാണും. എന്നാലും നമ്മൾക്ക് ഒത്തിരി നാളായില്ലേ ഈ പാട്ടൊക്കെ ഒന്ന് പാടിയിട്ട്. നമുക്കൊന്ന് പാടി നോക്കിയാലോ? നമ്മൾ യേശുവിനെ കുഞ്ഞുങ്ങളെല്ലാവരും പാടി സ്തുതിക്കുന്നതിന്റെ ഒരു പാട്ടാ, നമുക്ക് പാടാം. ഹല്ലേലൂയ പാടാം, എല്ലാ നാളും പാടാം. വല്ലഭൻ യേശുവിന് ആഹാ തുല്യമില്ലാത്തവന്, വല്ലഭൻ യേശുവിന് ആഹാ തുല്യമില്ലാത്തവന്. ഹല്ലേലൂയ പാടാം, എല്ലാ നാളും പാടാം. വല്ലഭൻ യേശുവിന് ആഹാ തുല്യമില്ലാത്തവന്, വല്ലഭൻ യേശുവിന് ആഹാ തുല്യമില്ലാത്തവന്. കുട്ടി വന്നമ്മൻ കൂടി കൂട്ടമായ ആനന്ദമോടെ, കുട്ടികൾ നമ്മൻ കൂടി കൂട്ടമായ ആനന്ദമോടെ. തമ്പുരു മീട്ടിടാം ആഹാ തപ്പു മുഴക്കിടാം, തമ്പുരു മീട്ടിടാം ആഹാ തപ്പു മുഴക്കിടാം. ഹല്ലേലൂയ പാടാം, എല്ലാ നാളും പാടാം. വല്ലഭൻ യേശുവിന് ആഹാ തുല്യമില്ലാത്തവന്, വല്ലഭൻ യേശുവിന് ആഹാ തുല്യമില്ലാത്തവന്. പാപികളായവരാണോ പാവനരായിട്ടവനോ, പാപികളായവരാണോ പാവനമായിട്ടവനോ. പാതയൊരുക്കിയവൻ ആഹാ പാലകൻ യേശുപരൻ, പാതയൊരുക്കിയവൻ ആഹാ പാലകൻ യേശുപരൻ. ഹല്ലേലൂയ പാടാം, എല്ലാ നാളും പാടാം. വല്ലഭൻ യേശുവിന് ആഹാ തുല്യമില്ലാത്തവന്, വല്ലഭൻ യേശുവിന് ആഹാ തുല്യമില്ലാത്തവന്. ഹലോ, എല്ലാവർക്കും മനസ്സിലായ ഒരു ട്യൂണൊക്കെ ആന്റി ഒന്നോടുകൂടി ആദ്യത്തെ വരി പാടി കേൾപ്പിക്കാവേ. ഹല്ലേലൂയ പാടാം, എല്ലാ നാളും പാടാം. ഹല്ലേലൂയ പാടാം, എല്ലാ നാളും പാടാം. വല്ലഭൻ യേശുവിന് ആഹാ തുല്യമില്ലാത്തവന്, വല്ലഭൻ യേശുവിന് ആഹാ തുല്യമില്ലാത്തവന്. എല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്ക് ഒന്നും കൂടി എല്ലാവർക്കും മൊത്തം ഒന്ന് പാടി നോക്കിയാലോ. ഹല്ലേലൂയ പാടാം, എല്ലാ നാളും പാടാം. ഹല്ലേലൂയ പാടാം, എല്ലാ നാളും പാടാം. വല്ലഭൻ യേശുവിന് ആഹാ തുല്യമില്ലാത്തവന്, വല്ലഭൻ യേശുവിന് ആഹാ തുല്യമില്ലാത്തവന്. കുട്ടികൾ നമ്മൾ കൂടി കൂട്ടമായ ആനന്ദമോടെ, കുട്ടികൾ നമ്മൾ കൂടി കൂട്ടമായ ആനന്ദമോടെ. തമ്പുരു മീട്ടിടാം ആഹാ തപ്പു മുഴക്കിടാം, തമ്പുരു മീട്ടിടാം ആഹാ തപ്പു മുഴക്കിടാം. പാപികളായവരാണാം പാവനമായിട്ടവനാ, പാപികളായവരാണാം പാവനമായിട്ടവനാ. പാതയൊരുക്കിയവൻ ആഹാ പാലകൻ യേശുപരൻ, പാതയൊരുക്കിയവൻ ആഹാ പാലകൻ യേശുപരൻ. എല്ലാരും പഠിച്ചല്ലോ? ഓക്കെ. ഹലോ കൂട്ടുകാരെ, നല്ല പാട്ടൊക്കെ പഠിച്ചില്ലേ? ആദ്യ നല്ല പാട്ടൊക്കെ പഠിപ്പിച്ചാലൊരു സന്തോഷമായിരിക്കുമല്ലേ? ഓക്കെ, നമുക്കിനി പുതിയൊരു വാക്യം പഠിക്കാം. നമ്മളത് പഠിക്കാൻ പോകുന്ന വാക്യത്തിൻ്റെ റെഫറൻസ് എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങൾ 91:11. സങ്കീർത്തനങ്ങൾ 91:11 ഞാൻ വായിക്കാൻ, എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണമേ. നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഒരിക്കൽ കൂടി വായിക്കാം. നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും.
എന്താ കൂട്ടുകാരെ നിന്റെ എല്ലാ വഴികളും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ കാക്കുവാൻ അല്ലെങ്കിൽ പരിപാലിക്കുവാൻ ഒരു ദൈവമുണ്ട് അല്ലേ. ഒരു ആ ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നു, നമ്മെ ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്യിക്കുകയാണ്. നമ്മുടെ ആപത്തിൽ പെടാതെ അപകടത്തിൽ പെടാതെ വണ്ണം നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടി ദൈവം അല്ലെങ്കിൽ സ്വർഗത്തിലെ യേശു അപ്പച്ചൻ തൻ്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കി വെച്ചിരിക്കുകയാണ് അല്ലേ. എന്ത് സന്തോഷകരമായ ജീവിതമാണ് നമ്മുടേത്. നമുക്കതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. നാം ദൈവത്തിൽ ആശ്രയം വെച്ചാൽ ദൈവം നമ്മെ സൂക്ഷിക്കും, അല്ലെങ്കിൽ നമ്മളെ പരിപാലിക്കും. നമുക്ക് ഈ വാക്യം കാണാതെ പഠിക്കണം. കൂട്ടുകാരൊക്കെ റെഡിയല്ലേ? എല്ലാവരും ഉറക്കെ ആദ്യയോടൊപ്പം എല്ലാവരും പറയണം വാക്യം. ഉറക്കെ സ്റ്റാർട്ട്. സങ്കീർത്തനങ്ങൾ 91:11. സങ്കീർത്തനങ്ങൾ 91:11. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. കേട്ടോ, ഇനി നമുക്ക് ചേർന്ന് പറഞ്ഞ് എല്ലാവരും ഒരു ഉറക്കെ പറയണേ. സങ്കീർത്തനങ്ങൾ 91:11. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. പഠിച്ചു എല്ലാവരും? നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാണ്. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പഠിച്ച വാക്യം എല്ലാവരും ഓർത്തിരിക്കുന്നില്ലേ? അതേ ഇതുപോലെ തന്നെ ഈ വാക്യം എല്ലാവരും ബൈഹാർട്ട് ചെയ്യണം. അടുത്ത ആഴ്ച നമുക്ക് പുതിയ വാക്യമൊക്കെ ആയിട്ട് വരാം അല്ലേ. പുതിയ പാട്ടുകളും കഥകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണും വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. കൂട്ടുകാരെ, എല്ലാവരും സന്തോഷമായിരിക്കുന്നല്ലോ. ഓക്കെ, ഇന്ന് വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാനായിട്ടൊരു അവസരം തന്നു. ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഓക്കെ, ഇന്ന് റോക്കി എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പുതിയൊരു കഥയുമായിട്ട് വന്നിരിക്കുക. യെസ്, ഞങ്ങൾ ഒരുമിച്ച് പുതിയൊരു കഥ പറയാൻ പോവാണ്. ഓക്കെ, പുതിയ കഥ പറയാൻ പോവാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കര മഴയായിരുന്നു അല്ലേ. നിങ്ങളുടെ നാട്ടിലും മഴയായിരുന്നു, മിക്കവാറും എല്ലാ സ്ഥലത്തും മഴയായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് മഴ. റോക്കിയുടെ നിർബന്ധം സഹിക്കാൻ പറ്റാതെ ഞാൻ റോക്കിക്ക് ഒരു പുതിയ സാധനം മേടിച്ചു. ആങ്കിളേ, ഞാൻ മറന്നു പോയി, അത് എടുക്കണം, നമുക്ക് വേണം അത്. ഓക്കെ ഓക്കെ, ഇപ്പൊ വേണം അത്. ഇപ്പൊ വേണ്ടേ? മഴ കൊള്ളത്തില്ല, അല്ലെങ്കിൽ മഴ ഇപ്പൊ ഇല്ലല്ലോ, നമ്മുടെ മുറിക്കകത്ത് മഴയുണ്ടോ അങ്കിളെ? എന്നാലും എനിക്ക് വേണോ? എന്നാലും നിനക്ക് വേണം. ഓക്കെ, എന്നാൽ ഞാൻ നിനക്ക് തരാം. അത് എന്തുവാണെന്ന് നമുക്കൊന്ന് കാണാം. ഓക്കെ, നോക്കേ, കണ്ട അങ്കിളെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഓക്കെ, റോക്കിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊട പിടിക്കാൻ. നിങ്ങൾക്കും ഒരുപക്ഷെ ഇഷ്ടമായിരിക്കും കൊട പിടിക്കാൻ അല്ലേ. സ്കൂളിൽ തുറന്നെങ്കിൽ നമുക്ക് പുതിയ കുടയുമായിട്ട്, പുതിയ ബാഗുമായിട്ട്, പുതിയ ഉടുപ്പുമായിട്ടൊക്കെ സ്കൂളിൽ പോകാമായിരുന്നു. പക്ഷേ ഇപ്പം അത് പറ്റാത്തൊരു കാലത്തായിപ്പോയി. അതുകൊണ്ടാണ് പുതിയ കുടയൊന്നും നമുക്കില്ലാത്തത്. ഏതായാലും റോക്കിക്ക് ഞാനൊരെണ്ണം മേടിച്ചു മഴയായിട്ട്. ഓക്കെ, കുട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്കൊത്തിരി ഇഷ്ടങ്ങാ. നിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചേ, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് ഈ കുട ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല മൾട്ടി കളർ കൊടയറ്റിയോ? അതെ അതെ, നല്ല മൾട്ടി കളർ കൊടയാ. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ചുവപ്പ, മഞ്ഞ, നീല, അങ്ങനെ അങ്ങനെ പല കളറുള്ള കൊട. ഓക്കെ, നല്ല കൊടയാ. ഞാൻ ഇനി താഴെ വെക്കട്ടെ? വേണ്ട, എനിക്ക് താഴെ വെക്കണ്ട, എന്റെ കൈ പിടിക്കണം. ഓക്കെ, എന്നാ നീ കൈ പിടിച്ചോ. പക്ഷെ നിന്നെ കാണാൻ പറ്റില്ല അത് കൈ പിടിച്ചാ പിന്നെ. ഓക്കെ, ഈ കൊടയുമായിട്ട് ബന്ധപ്പെട്ട് ബൈബിളിൽ നിന്നൊരു കഥയാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. കൊടയുടെ കഥയോ? കൈകളില് ഞാൻ താഴെ വെക്കട്ടെ കൊട. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അപ്പോ ബൈബിളിൽ കൊടയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ. കൈകളിൽ കൊടയുമായിട്ട് ബന്ധപ്പെട്ട കഥയുണ്ടോ? അങ്ങനെ ഒരു കഥയുണ്ടോ? ചിലപ്പോ നിങ്ങൾക്ക് സംശയം തോന്നാം. എന്നാൽ ദൈവം ഒരു വലിയ ജനത്തെ, ഏതാണ്ട് 15 ലക്ഷത്തോളം ആളുകളെ 40 കൊല്ലക്കാലം കൊട ചൂടിച്ചു കൊണ്ടു നടന്ന ഒരു കഥയുണ്ട് ബൈബിളിൽ. 40 കൊല്ലോ? 40 കൊല്ലക്കാലം ഒരു ജനത്തെ മരുഭൂമിയിൽ കൂടി ദൈവം കൊണ്ടു നടന്നു.
അവിടെ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? കൊടയായിട്ട് ഒരു വലിയ മേഘത്തിന്റെ തണൽ അവർക്ക് കൊടുത്തു. അയ്യോ, ദൈവത്തിന്റെ ഓരോ പരിപാടികളെ. അതെ, ദൈവത്തിന്റെ പരിപാടി അങ്ങനെയാ. അവർക്ക് വെയിൽ കൊള്ളാതെ ചൂട് കൊള്ളാതെ സുഖമായിട്ട് മരുഭൂമിയിൽ കൂടി സഞ്ചരിക്കാനായിട്ട് ദൈവം അവർക്ക് വേണ്ടി വലിയൊരു കൊടയൊരുക്കി. അയ്യോ, ഇത് അത്ഭുതമാണല്ലോ അങ്ങളെ, ഇത് അത്ഭുതമാണ്, ശരിക്കും അത്ഭുതമാണ്. മാത്രമല്ല, ദൈവം ഒരു കാര്യം കൂടെ അവർക്ക് ചെയ്തു, അതുകൂടെ ഞാൻ പറയാം. രാത്രിയിൽ അവർക്ക് ഒരു ദീപസ്തംഭമായിട്ട് അവരുടെ നടുക്കുണ്ടായിരുന്നു. രാത്രിയായ കണ്ണു കാണത്തില്ലല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും കാണാനായിട്ട് നല്ല വെളിച്ചമായിട്ട് ദൈവം അവരുടെ നടുവിൽ ഉണ്ടായിരുന്നു. അയ്യോ, അത് അതിലും വലിയ അത്ഭുതം. അതെ അതെ, അതിലും വലിയ അത്ഭുതമാണ്. അപ്പൊ ദൈവം ഉണ്ടാക്കിയ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ കൂടാതെ ഈ പ്രത്യേകമായ ജനത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ ജനം എന്ന് പറയുന്നവർക്ക് വേണ്ടി ദൈവം ഒരു കൊടയായിട്ട്, ആ കൊടയായിട്ട് ദൈവം ഒരു ദീപമായിട്ട്, ഓ ദീപമായിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. എത്ര സന്തോഷം അത് ചിന്തിക്കുമ്പോ അല്ലേ, എത്ര അത്ഭുതം അത് ചിന്തിക്കാൻ. ശരിയാ ഞങ്ങളെ, ശരിയാ, അപ്പൊ നമുക്ക് ഇങ്ങനെ കൊടയായിട്ട് ദൈവം ഉണ്ടോ? പിന്നെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന, വിശ്വസ്തരായിട്ട് ജീവിക്കുന്നവർക്ക് ദൈവം ഇന്നും ഒരു കൊടയായിട്ട് അവരോട് കൂടെയുണ്ട്. അയ്യോ, അത് നിങ്ങൾക്കറിയാമോ? ആ അയ്യോ, അതെങ്ങനെയാണ്? കൂടെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം ഒരു കൊടയായിട്ട് നമുക്ക് മുകളിൽ നിൽക്കും. നമ്മൾ ചൂടിൽ പെട്ടുപോകാതെ, നാം മഴയിൽ പെടാതെ നമ്മെ സൂക്ഷിക്കുന്ന ഒരു കൊടയായിട്ട് ദൈവം നമ്മോട് കൂടെ ഉണ്ടാകും. ഓ, അത് ഭയങ്കരമാണെങ്കിലെ. ശരിയാണ്. ഓക്കെ, മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടിന്റെ പാതകളിൽ ഒരുപക്ഷെ അടുത്ത ചുവട് എവിടെ വെക്കണമെന്ന് അറിയാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിൽ ദൈവം നമുക്ക് വെളിച്ചമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകും. ഈ ദൈവം എത്ര നല്ലവനായല്ലേ. ശരിയാങ്കളെ, എത്ര നല്ലവനായി ഈ ദൈവം. ഈ ദൈവത്തെ അറിയാൻ കഴിയുന്നതാ ഏറ്റവും വലിയ ഭാഗ്യം. അതെ, ഈ ദൈവത്തെ അറിയാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദൈവത്തെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ ദൈവത്തെ ഒന്നുകൂടെ അറിയാനായിട്ട് കഴിയണം. ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിന്റെ വചനം വായിക്കുവാൻ, ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാനായിട്ട് വരുമ്പോൾ ദൈവത്തിന്റെ ഈ കരുതൽ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ച് ജീവിക്കാം. ദൈവം നമ്മെ എല്ലാം സഹായിക്കട്ടെ. ഓക്കെ, ബൈ ബൈ. ഓക്കെ, ഗോയ് ഗോയ്. മിയാ മിയാ പൂച്ചക്കുട്ടി, യേശുവിനെ കണ്ടോ? മിയാ മിയാ പൂച്ചക്കുട്ടി, യേശുവിനെ കണ്ടോ? ആ ആ, കണ്ടല്ലോ, സക്കയുടെ വീട്ടിൽ കണ്ടല്ലോ. ആ ആ, കണ്ടല്ലോ, സക്കയുടെ വീട്ടിൽ കണ്ടല്ലോ. ചിൽ 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 പൂവിനെ യേശുവിനെ കണ്ടോ? ചിൽ ചിൽ പൂവിനെ യേശുവിനെ കണ്ടോ? ആ ആ, കണ്ടല്ലോ, ഏദൻ തോട്ടത്തിൽ കണ്ടല്ലോ. ആ ആ, കണ്ടല്ലോ, ഏദൻ തോട്ടത്തിൽ കണ്ടല്ലോ. ബേ 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 ബേ, കഴുത കുട്ടി യേശുവിനെ കണ്ടോ? മേ മേ, കഴുത കുട്ടി യേശുവിനെ കണ്ടോ? ഓ ഓ, കണ്ടല്ലോ, യെരുശലേമിൽ കണ്ടല്ലോ. ഓ ഓ, കണ്ടല്ലോ, യെരുശലേമിൽ കണ്ടല്ലോ. മേ 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 മേ, ആടുകുട്ടി യേശുവിനെ കണ്ടോ? മേ മേ, ആടുകുട്ടി യേശുവിനെ കണ്ടോ? ോ അത്തിമരത്തിലേക്ക്
കണ്ടല്ലോ ആ ആ കണ്ടല്ലോ അത്തിമരത്തിൽ കണ്ടല്ലോ ഓ ഓ മഞ്ജിനി യേശുവിനെ കണ്ടുവോ ഓ ഓ മഞ്ജിനി യേശുവിനെ കണ്ടുവോ അവനെ എവിടെ കാണാനു തേടി തേടി അലയുന്നു അവനെ എവിടെ കാണാനു തേടി തേടി അലയുന്നു ഞങ്ങളെല്ലാവരും കണ്ടു നീ മാത്രം എന്താ തേടി തേടി നടക്കുന്നത് നിങ്ങൾ കണ്ട യേശുവിനെ ഞാൻ കാണാൻ വരുന്നേ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നല്ല പിതാവേ, നന്ദിയോടങ്ങേ സ്തുതിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ആരെങ്കിലും കർത്താവിനെ അറിയാത്തവരുണ്ടെങ്കിൽ കർത്താവേ, ഈ പ്രോഗ്രാമിലൂടെ കർത്താവിനെ കണ്ട് മനസ്സിലാക്കുവാൻ ഇടയാകണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാം തന്നെ ആമേൻ. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ പ്രോഗ്രാമുകൾ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും കാണുക മാത്രം പോരാ, സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ ഷെയർ ചെയ്യണം. എന്നാൽ നമുക്ക് അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. ടാറ്റാ.